നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികളുടെ പ്രിയ നടി തന്നെയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് മലയാളികൾ ആഘോഷമാക്കിയതുമാണ് ഇപ്പോൾ സിനിമയിൽ സജീവമാണ് താരം നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ മെയ് വഴക്കത്തിനും ചടുലതയ്ക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല രണ്ടാം വരവിൽ തന്റെ ഫിറ്റ്നസ് കൊണ്ട് ഞെട്ടിച്ച താരം തന്നെയാണ് മഞ്ജു വാര്യർ ദിവസം കഴിഞ്ഞ തോറും മഞ്ജു ചെറുപ്പമാകുകയാണെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നതും ഫുട്ടേജ് ആണ് നടിയുടെ പുതിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് സൈജു ശ്രീധരൻ മഞ്ജു വാര്യർ ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ഫുട്ടേജ് വൈശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റു പ്രധാന വശങ്ങൾ ചെയ്യുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നത് ഇപ്പോഴാണ് മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത് ഫുട്ടേജുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് താരം പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്ന് തന്നെയാണ് ചിത്രത്തിലെ സ്റ്റില്ല് പങ്കുവെച്ച് താരം കുറിച്ചത് എന്തായാലും ഈ പോസ്റ്റർ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് കാരണം മറ്റൊന്നുമല്ല മലയാള സിനിമ അഭിനേതാക്കൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് മഞ്ജുവിന്റെ ഈ പോസ്റ്ററും വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കുകയും സംഘടന പിരിച്ചുവിടുകയും ചെയ്ത വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു മഞ്ജുവിന്റെ ഈ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമായി മാറുകയാണ് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവയ്ക്ക രാജിവെക്കുന്നുവെന്നാണ് മോഹൻലാൽ പത്രക്കുറിപ്പിൽ പറഞ്ഞത് മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ വാക്കുകളാണെങ്കിലും അതിലെ വരികൾ ആരെ കുത്തി കുത്തിപ്പറയുന്നത് പോലെ തോന്നുന്നുവെന്നാണ് പലരും പറയുന്നത് മഞ്ജു വാര്യർ ഒരു പുരുഷനെ തള്ളി താഴെയിട്ടിരിക്കുന്ന ചിത്രം കൂടിയായപ്പോൾ ഇത് സ്ത്രീകളുടെ വിജയമാണെന്നും പറയുന്നു കരുത്തുറ്റ സ്ത്രീയുടെ അടിയിൽ പുരുഷൻ താഴെ വീണെന്നും ഇത് സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിയുടെ അടിയിൽ വീണ പുരുഷ മേധാവി അമ്മയെ ഒക്കെയാണ് ചിലർ പറയുന്നത് എന്തു തന്നെയാലും അഞ്ജുവിന്റെ ഈ പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയാണ് ഇത് കൊള്ളേണ്ടവർക്ക് തന്നെ കൊണ്ടു എന്ന് തന്നെ ആരാധകർ പറയുന്നതും